തെരുവ് വിളക്കുകൾ കത്താതായതോടെ അപകട ഭീഷണിയും സാമൂഹ്യ വിരുദ്ധ ശല്യവും തെരുവുനായി ശല്യവും രൂക്ഷമായതായി പരാതി. കാരശ്ശേരി പഞ്ചായത്ത് പരിധിയിലുള്ള മുക്കം കടവ് പാലത്തിലെ ഏഴോളം സോളാർ ലൈറ്റുകളും MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും കത്താതായതോടെയാണ് പാലത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്നവരും പ്രദേശവാസികളും ഏറെ പ്രയാസം അനുഭവിക്കുന്നത്. മുക്കം ടൗണിനെയും കാരശ്ശേരി പഞ്ചായത്തിലെ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന മുക്കം കടവ് പാലത്തിലെ തെരുവിളക്കുകളാണ് പൂർണ്ണമായും കത്താത്ത അവസ്ഥയിലായത്. പാലത്തിൽ ഏഴോളം സോളാർ ലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഒരെണ്ണം പോലും ഇപ്പോൾ കത്തുന്നില്ല. അതിൽ ചില തെരുവിളക്കുകളുടെ സോളാർ പാനലും ബാറ്ററിയുമെല്ലാം മോഷണം പോയ അവസ്ഥയിലുമാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് പാലത്തിൻ്റെ മറുകരയിൽ ആനയംകുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും പൂർണ്ണമായും അണഞ്ഞ അവസ്ഥയിലാണ്. മൂന്ന് ഭാഗങ്ങളിലേക്ക് പോകുന്ന പാലത്തിൽ വെളിച്ചമില്ലാതായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ജോലിക്കുൾപ്പെടെ പോകുന്ന നിരവധി കാൽനട യാത്രക്കാരാണ് ഈ പാലത്തിലെ ആശ്രയിക്കുന്നത്. വെളിച്ചമില്ലാതായതോടെ കാൽനട യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ്. കൂടാതെ തെരുവുനായി ശല്യവും സാമൂഹ്യ വിരുദ്ധ ശല്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ പാലം മൂന്ന് കരകളെ ബന്ധിപ്പിക്കുന്നതും മുക്കം ടൗണിനോട് ചേർന്നിരിക്കുന്നതും കൊണ്ട് തന്നെ നിരവധി യാത്രക്കാർ, കാൽനട യാത്രക്കാർ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന ഒരു പാലമാണ്. ഈ മൂന്ന് കരകളെ ബന്ധിപ്പിക്കുന്ന ഇതിൻ്റെ ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ ഈ ലൈറ്റ് വെളിച്ചമില്ലാത്തത് കൊണ്ട് അപകട സാധ്യത പലപ്പോഴും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത രണ്ട് കരകളിലെ ജനങ്ങൾ എപ്പോഴും മുക്കം ടൗണിനെ ആശ്രയിക്കുന്നത് കൊണ്ട് കാൽനട യാത്രയായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ വെളിച്ചമില്ലാത്തത് കൊണ്ട് തെരുവ് നായ്ക്കളുടെ ശല്യം ഒരുപാട് ഇവിടെ കൂടിയിട്ടുണ്ട്. ഏകദേശം സോളാർ ലൈറ്റ് 7 എണ്ണത്തോളം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പിന്നെ അതിലൊറ്റൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് പാലത്തിലെ തെരുവുകൾക്കുൾ പുനഃസ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.